നമസ്കാരം, ഞാൻ സലാം അലു. ടെക് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല? അത് കാറായാലും ബൈക്കായാലും മറ്റ് പല വാഹനങ്ങളായാലും. പക്ഷേ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഒത്തിരി ആളുകളുടെ അടുത്ത് പോയി ചോദിക്കും, നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം എന്താണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പലരും പറയും ഇത് കൊള്ളാട്ടോ, അല്ലെങ്കിൽ അതിനൊരു അലോയ് വീലുണ്ട്, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, നാല് സൈഡ് പവർ വിൻഡോസ് ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ മാത്രമേ അവർ പറയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോകണം. അതിന് പോകാൻ പറ്റാത്തടത്തോളം നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ സമീപിക്കലാണ് നമ്മളുടെ ഒരു രീതി. എന്നിരുന്നാൽ പോലും നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കാൻ കഴിയില്ല. മുൻപൊക്കെയാണെങ്കിൽ കുറച്ച് വെഹിക്കിൾസേ ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വേരിയൻസും വളരെ കുറവായിരുന്നു, ഒന്നോ രണ്ടോ, കൂടി വന്നാൽ മൂന്ന്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല വകഭേദങ്ങൾ, മിനിമം 12 മോഡലുകൾ എങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം വ്യക്തമായി നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നമുക്ക് സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് നമ്മളെ സഹായിക്കുന്നത്. കാർവെയിൽ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെഹിക്കിൾസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണ്. നമ്മൾക്ക് ഒരു പല വാഹനങ്ങളുമായി താരതമ്യം ചെയ്യാം, ഓരോ വാഹനത്തിനും എത്ര മോഡലുകളുണ്ട്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, നമ്മളുടെ ഓൺ റോഡിൽ നമ്മളുടെ സിറ്റി ഏതാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളുടെ സിറ്റി ഏതാണെന്ന് ഓട്ടോമാറ്റിക്കലി അത് GPSൻ്റെ സഹായത്തോടെ ഫൈൻഡ് ചെയ്ത് ആ സിറ്റിയിൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ വില എത്രയാണ്, ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്നെല്ലാം വളരെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു വെബ്സൈറ്റാണിത്, കാർവേ. ഇതിന് ആൻഡ്രോയിഡ് വേർഷനുണ്ട്, iOS വേർഷനുണ്ട്. എന്തായാലും നമ്മൾക്ക് ആ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് നമുക്ക് നോക്കിക്കളയാം എന്താണെന്നുള്ളത്. ഇതാണ് കാർവേൽ എന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ലൊക്കേഷൻ ഇവിടെ കൊടുക്കുക. ഇന്ത്യയിൽ എവിടെ നിന്നാണോ, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നാണോ വാഹനം വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, ആ നാട്ടിലെ ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ നാട്ടിലുള്ള പുതിയ വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് അറിയാൻ കഴിയും. ഇനി സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുവാനാണ് എങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ അറിയാൻ വേണ്ടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ സൈറ്റിനെ സമീപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ലൊക്കേഷന് പ്രസക്തിയില്ല. പുതിയ വാഹനത്തിലാണെങ്കിൽ മാത്രം ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള പ്രൈസ് നമുക്ക് അറിയാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനത്തിൻ്റെ പേര് ഞാനോ ടൈപ്പ് ചെയ്യുകയാണ്. ബസാ പ്രസക്ക് എത്ര മോഡലുകളുണ്ട്, ആ അത്രയും മോഡലുകളുടെ പ്രൈസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ LDA എന്നുള്ളൊരു മോഡൽ ചൂസ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ സമ്മറി ഉണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നമുക്ക് ഏതൊരു വാഹനം വാങ്ങിക്കുവാനാണെങ്കിലും നമ്മൾ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എത്ര, അതിൻ്റെ ഹൈറ്റ് എത്ര, അതിൻ്റെ വിഡ്ത് എത്ര, അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സായ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടോ, എത്ര എയർ ബാഗ്സ് ഉണ്ട് എന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ഒരാളോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും അതിന് എയർ ബാഗ്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് അവർക്ക് ആർക്കും നിശ്ചയം ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഈ വാഹനം ഉപയോഗിച്ചിരിക്കണമെന്നില്ല. അപ്പോൾ ചിലർ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷേ എയർ ബാഗ്സിൻ്റെ എണ്ണം അവർക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനാണ് നമ്മൾ ഈ വെബ്സൈറ്റിനെ സമീപിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് മറ്റൊരാളുടെ അടുത്ത് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഷോറൂമിൽ പോകാതെ തന്നെ നമ്മളുടെ വീട്ടിലിരുന്നോ, നമ്മളുടെ ഓഫീസിലിരുന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ iOSഉം ആൻഡ്രോയിഡും ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിലിരുന്ന് പോലും നമുക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാറിൻ്റെ അറിയുന്ന പോലെ തന്നെയുള്ള ഇവരുടെ മറ്റൊരു സൈറ്റാണ് bikeveil.com. ഇവിടെ
കാറിൻ്റെ കാര്യങ്ങൾ അറിയുന്ന പോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസും നമ്മൾക്ക് അറിയാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ ബജാജ് എന്നുള്ളൊരു ബൈക്കിൻ്റെ RS 200 എന്നൊരു മോഡലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ നോക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ എക്സ്പെർട്ട് റിവ്യൂസും കളേഴ്സും സിമിലർ ബൈക്ക്സും സ്പെസിഫിക്കേഷനും എല്ലാം നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് സ്പെസിഫിക്കേഷനാണ്. നമ്മൾ ഓരോ ബൈക്കിനും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയേ പറ്റൂ. കൊച്ചിയിലുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് ഈ കാണുന്നത്. ഏതൊക്കെ നിറങ്ങളിൽ ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സ്പെസിഫിക്കേഷൻസ് ബൈക്ക് വാങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.